ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി നമ്മൾ നിയമം കൊണ്ടുവരുന്നു. ട്രാൻസ്ജെൻഡറുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് സർക്കാർ തലത്തിൽ ജോലികൾ നൽകാനുള്ള നടപടികൾ ഉണ്ടാകുന്നു. അവർ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു. രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ട്രാൻസ്ജെൻഡറുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സിനിമാ നടിമാരായി ട്രാൻസ്ജെൻഡറുകൾ രംഗത്ത് വരുന്നു. അങ്ങനെ ട്രാൻസ്ജെൻഡറുകളെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉന്നത പൗരബോധമുണ്ട് എന്ന് കണക്ക് കൂട്ടുന്ന നമ്മുടെ കേരളത്തിൽ അവർക്കെതിരെ വൃത്തികെട്ട നിലപാടുകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ട്രാൻസ്ജെൻഡറുകളെ വഴിയിൽ കാണുമ്പോൾ ആക്ഷേപിക്കുന്നത് പോട്ടെ, നിനക്കൊന്നും വേറെ ജോലിയെടുത്ത് ജീവിച്ചുകൂടെ എന്നുള്ള പരിഹാസശരമായാണ് അവരെപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു ശരാശരി മനുഷ്യൻ ഒരു ട്രാൻസ്ജെൻഡറിനെ വഴിയരികിൽ കണ്ടാൽ അവൻ്റെ പുച്ഛഭാവം അതാണ്, ഹോ വേറെ പണിയൊന്നും എടുത്ത് ജീവിക്കാൻ വയ്യ, ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു മനോഭാവം നമ്മുടെ ആളുകൾ വച്ചു പുലർത്തുന്നതിനിടയിൽ സ്വന്തമായി പണിയെടുത്ത് ജീവിക്കാനായി ശ്രമിച്ച ട്രാൻസ്ജെൻഡറുകളെ പൊതുനിരത്തിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ആ മനോഭാവത്തെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? 150 ബിരിയാണിയും കുറച്ച് ഊണുപൊതികളുമായി സജ്ന ഷാജി എന്ന ട്രാൻസ്ജെൻഡർ കൊച്ചിയിലെ ഇരുമ്പനത്ത് റോഡരികിൽ നിന്ന് കച്ചവടം നടത്തുമ്പോൾ അതിന് ചുറ്റുമുള്ളവർക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? തങ്ങളുടെ കച്ചവടം പോകുമെന്ന് പേടിച്ചിട്ടു. ഈ മഹാമാരിക്കാലത്ത് റോഡരികിലൊക്കെ കച്ചവട കേന്ദ്രങ്ങൾ തന്നെയാണ്, എല്ലാവരും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ പൊതുസമൂഹവും അത്തരത്തിൽ വഴിയരികിൽ കച്ചവടം നടത്തുന്ന മനുഷ്യർക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം ഇത്തരക്കാർ അവിടെ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്, ഈ വഴിയോര കച്ചവടക്കാർ. അങ്ങനെ നിനക്കെന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇതാ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ സജ്നാഷാജിയെയും കൂട്ടുകാരെയുമാണ് നമ്മുടെ വലിയ പൗരബോധമുള്ള ഒരു സമൂഹം ആട്ടിയോടിക്കുന്നത്. അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നിങ്ങളിങ്ങനെ ബിരിയാണി കച്ചവടമൊക്കെ നടത്തിയാൽ കൊള്ളാമോ എന്നുള്ള ചോദ്യമാണ്. അവിടെയും പരിഹാസം. എന്തൊരു നാടാണിത്! നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ ട്രാൻസ്ജെൻഡറുകൾക്കായി പ്രത്യേക വിങ് രൂപീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ്സൊക്കെ കേരളത്തിൽ അത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചു. അടുത്തിടെയായിരുന്നു ആ സംഭവം നടന്നത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ ട്രാൻസ്ജെൻഡറുകളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകളും പോലീസുമൊക്കെ അവരോട് ഈ മനോഭാവം കാട്ടുന്നത്. അനാശാസ പ്രവർത്തനത്തിന് നിൽക്കുന്നതാണെങ്കിൽ ശരി, നമുക്കൊന്ന് ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചുപറിയും മോഷണവും നടത്തുകയാണ് എങ്കിൽ ചോദിക്കാം. പക്ഷേ ബിരിയാണി വിൽക്കുന്ന ട്രാൻസ്ജെൻഡറുകളോട് ഇവിടെ ബിരിയാണി കച്ചവടമൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക? ഏത് നീതിബോധം കൊണ്ടാണ് അതിനെ അളക്കുക? ട്രാൻസ്ജെൻഡറുകൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു നമ്മൾ. ഈ പോലീസുകാർ എന്താണ് ചെയ്തത്? പരാതിയുമായി ചെന്ന സജ്ന ഷാജിയോട് നന്നായി നിങ്ങളാണോ ബിരിയാണി കച്ചവടം നടത്തുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ബിരിയാണി കച്ചവടം നടത്തുന്നതിന് ഇന്ന ആളുകൾക്കേ പറ്റുകയുള്ളൂ എന്ന് ലേബൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? ആർക്ക് വേണമെങ്കിലും ബിരിയാണി വിൽക്കാം. ബിരിയാണി വിൽക്കുന്നവരുടെ ജാതിയോ മതമോ അവരുടെ ലിംഗമോ നോക്കിയിട്ടല്ലോ നമ്മൾ ഭക്ഷണം വാങ്ങിക്കുന്നത്, വഴിയരികിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഒരു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന വികല മനോഭാവമുള്ളവരുണ്ടാകാം, ജാതിയും മതവും നോക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നവർ. പക്ഷേ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയല്ല ഒരു കാര്യങ്ങളെയും കാണുന്നത്. അത് ട്രാൻസ്ജെൻഡറാണോ അത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയിട്ടല്ലോ ഒരാൾ ജീവിക്കാൻ വേണ്ടി ബിരിയാണി വിൽക്കുന്നു. ഇനി ഇവർ ബിരിയാണി വിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തെ കച്ചവടം കുറഞ്ഞു പോകുമെന്നാണെങ്കിൽ അതും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ നിരത്ത് ആർക്കും എഴുതി കൊടുത്തിരിക്കുന്നതല്ല, ഈ നിരത്തുകളിൽ അങ്ങനെ കച്ചവടം നടത്തുന്നത് തന്നെ നിയമലംഘനമാണ്. പക്ഷേ ഈ മഹാമാരിക്കാലത്ത് അതിജീവിക്കുന്നതിന് വേണ്ടി ആളുകൾ നടത്തുന്ന ശ്രമം എന്നുള്ള നിലയിൽ നമ്മുടെ അധികാരികൾ അത്തരം നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇടക്കാലത്ത് ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കമുണ്ടായപ്പോൾ നമ്മുടെ മുൻ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന പ്രശാന്ത് അടക്കമുള്ള ആളുകൾ അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്നു. അത് നിയമം അങ്ങനെ മനുഷ്യരുടെ അതിജീവിക്കാനുള്ള ശ്രമത്തെ അടിച്ചമർത്തുന്നതാകരുത് എന്നുള്ള അഭിപ്രായവുമായി
അതുകൊണ്ട് തന്നെ ആകണം. അതിനുശേഷം ഈ വഴിയരികിൽ കച്ചവടം നടത്തുന്നവർക്കെതിരായിട്ടുള്ള റവന്യൂ അധികാരികളുടെയോ കോർപ്പറേഷൻ മുനിസിപ്പൽ അധികാരികളുടെയോ ഒന്നും വലിയ ബലപ്രയോഗമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരിൽ ഈ ട്രാൻസ്ജെൻഡറുകൾ, അവർ അത്തരമൊരു ശ്രമം നടത്തുമ്പോൾ അതിന് നമ്മൾ പിന്തുണയാണ് കൊടുക്കേണ്ടത്. കൊച്ചി മെട്രോയിലൊക്കെ അവർക്ക് ജോലി നൽകിക്കഴിഞ്ഞപ്പോൾ അവിടെയും അവഗണന നേരിട്ട് ആ ജോലിയിൽ തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഇട്ടെറിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അത്രമേൽ സമൂഹത്തിൻ്റെ വെറുപ്പിൻ്റെ കുന്തമനകൾ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നതിന് പകരം അവർ ആട്ടിപ്പായിക്കുന്ന ഏത് മഹാനായാലും, അത് പോലീസായാലും നാട്ടുകാരനായാലും, അവനെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. അത് പൊതുജനങ്ങളും അത്തരത്തിലുള്ള നിലപാടുകളുമായി ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്നവന്മാരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമുണ്ടാകണം.